വെൽക്കം ഗൈസ്, എല്ലാവർക്കും കോമൺ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ പൈത്തൻ്റെ പ്രിൻറ് കമാൻഡിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലാണെങ്കിൽ ഞാനാണെങ്കിൽ സിമ്പിൾ ഓപ്പറേഷൻസാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മളുടെ ഈ പൈത്തനിലാണെങ്കിൽ നമുക്ക് സാധാ നമ്മുടെ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രിൻറ്റ് കമാൻഡ് അകത്ത് തന്നെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം നമുക്ക് ഡയറക്റ്റ് പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു കമാൻഡിലോട്ട് നമുക്ക് കടക്കാം. അത് നമ്മൾ പ്രിൻ്റ് ടൈപ്പ് ചെയ്യുക, പ്രിൻ്റ് എൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് എൻ്റെ അതിനുള്ളിൽ നമുക്ക് എന്താണോ നമുക്ക് എന്താ കാൽക്കുലേഷൻ ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് 2 + 2 എന്ന് ടൈപ്പ് ചെയ്തു. ഇവിടെ ഒരു കമാൻഡ് കഴിഞ്ഞു. എന്നിട്ട് നമ്മളിവിടെ ഇത് റൺ ചെയ്യുവാണ്. റൺ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും ഇതെൻ്റെ ആൻസർ വന്നു. ഇവിടെ 4 എന്ന് പറഞ്ഞ ആൻസർ വന്നു. അപ്പോൾ ഇത് നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് ആയിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ താഴെയാണെങ്കിൽ വേറൊന്നും കൂടെ കൊടുക്കുവാണ്, പ്രിൻ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് എൻ്റെ അതിനുള്ളിൽ 5 + 4 - 2 എന്നിട്ട് ഞാൻ ഇവിടെ റൺ ചെയ്യുവാണ്. ഇത് ഇവിടെ അതിൻ്റെ ആൻസർ വന്നു. ഇവിടെ 7 എന്ന് പറഞ്ഞ ആൻസർ വന്നു. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള ഈ കാൽക്കുലേഷൻ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്ക് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കാണെങ്കിൽ ഇതാണെങ്കിൽ അടുത്ത രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ എന്താ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻസും ഡിവിഷൻസും ചെയ്യാൻ പറ്റും. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്യാൻ വേണ്ടി നമുക്കാണെങ്കിൽ സ്റ്റാർ കീ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫോണിലൊക്കെ നമുക്ക് കാണാം സ്റ്റാറിൻ്റെ ചിഹ്നം പോലത്തെ ഒരു കീ കാണും. അതേപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീ പാഡിലുണ്ട് സ്റ്റാറിൻ്റെ കീ. അപ്പോൾ ആ കീ യൂസ് ചെയ്ത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫോർവേഡ് സ്ലാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിവിഷൻസും ചെയ്യാവുന്നതാണ്. ഈ സ്റ്റാർ കീ എന്ന് പറഞ്ഞാൽ ഈ ചിഹ്നമാണ് സ്റ്റാർ കീക്കുള്ളത്. ഇതാണ് നമ്മുടെ സ്റ്റാറിൻ്റെ ചിഹ്നം. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡിവിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഫോർവേഡ് സ്ലാഷാണ്. ഈ സ്ലാഷാണ് നമ്മൾ ഡിവിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ പ്രിൻ്റ് ടൈപ്പ് ചെയ്യുക, പ്രിൻ്റ് എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്യുകയാണ് 2 × 3 ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ റൺ ചെയ്യുവാണെങ്കിൽ അവിടെ അതിൻ്റെ ഉത്തരം കിട്ടും. ഇതിവിടെ മൂന്നാമത്തതാണ്, അത് അവിടെ 6 എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ ഇതിനെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കാം. ഇതിനെ തന്നെ ഞാൻ മോഡിഫൈ ചെയ്യാം. അത് താഴോട്ട് ടൈപ്പ് ചെയ്യാം, പ്രിൻ്റ്. പ്രിൻ്റ് കഴിഞ്ഞ് സ്പേസ് വേണ്ട എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് എന്നിട്ട് 2 × അടുത്ത ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് എന്നിട്ട് 3 + 4 ചെയ്യുമ്പോഴത്തേക്കിന് നമ്മളുടെ ഇങ്ങനത്തെ ഇതിൻ്റെ പ്രയോറിറ്റി വെച്ച് ആദ്യം മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്, പിന്നെയാണ് ഈ പ്ലസിൻ്റെ കാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ ഇത് ചെയ്തോളും. എന്നിട്ട് ഞാൻ ഇവിടെ റണ്ണ് കൊടുക്കുവാണ്. അപ്പം നാലാമത്തെയാണ് ഇത് കിടക്കുന്നത്, നാലാമത്തെ ഉത്തരം. ദേ ഇവിടെ കറക്റ്റ് 40 എന്ന് പറഞ്ഞു വന്നു. ആദ്യം 2 ഉം 3 മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ 2 ഉം 4 മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. ഇനി നമുക്ക് ഒരു ഡിവിഷൻ്റെ അത് നോക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് മായ്ച്ചിട്ട് നമുക്കിവിടെ രണ്ടാമത്തെ ഡിവിഷന് വേണ്ടി ഒരെണ്ണം ടൈപ്പ് ചെയ്യാം, പ്രിൻ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് എന്നിട്ട് ഞാൻ ഇവിടെ ഡിവിഷന് വേണ്ടി ഇവിടെ 10 / 2 ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡിവൈഡിന് വേണ്ടി ഞാനിവിടെ മറ്റേ നേരത്തെ പറഞ്ഞ ഫോർവേഡ് സ്ലാഷ് ഇട്ട് കൊടുക്കുന്നു. എൻ്റെ ഇവിടെ 2 നിൽക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവിഷൻ്റെ ഒരു കോഡ് എഴുതി കഴിഞ്ഞു. അത് നമ്മൾ റൺ കൊടുക്കുമ്പോൾ ഇവിടെ വരും. പിന്നെ ഈ സെക്ഷൻ ക്ലിയർ ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് എനിക്ക് ഒരു കാര്യം പറയാം. ഈ സെക്ഷനിലോട്ട് നമ്മുടെ മൗസിൻ്റെ ആരോ കൊണ്ടിരിക്കുക, എൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ക്ലിയർ ആണ്. അപ്പോൾ ഇത് ക്ലിയർ ആയിക്കോളും. ഇപ്പോൾ പുതിയതുപോലെ ഇരിക്കും. ഞാനിത് റൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മുടെ താഴെ വരും. ഇവിടെ ഞാൻ റൺ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ വന്നു, 5 എന്ന് പറഞ്ഞ ഉത്തരം വന്നു. പിന്നെ ഇതിൽ വേറെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് 0 എന്ന് ചെയ്യുവാണെങ്കിൽ നമുക്കതിന് ഇങ്ങനെ ഉത്തരവില്ല. അപ്പം നമ്മൾ പൈത്തണിലാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും നമ്പർ ഡിവൈഡഡ് ബൈ 0 ചെയ്യുമ്പോഴത്തേക്കിനെ നമുക്ക് എറർ നോട്ടിഫിക്കേഷൻ വരും. എന്ന് വെച്ചാൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അത് കാണിക്കുന്നത്. അത് അങ്ങനെ അതിന് ആൻസർ ഇല്ല. അപ്പം നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഞാനാണെങ്കിൽ ഒരു ഒരെണ്ണം റൈറ്റ് ചെയ്യാണ്, പ്രിൻ്റ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് എന്നിട്ട് ഇവിടെ ഞാൻ എത്രയാ ഒരു 4 / 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്പറിൽ നമുക്ക് ഫസ്റ്റ് ലൈനിൽ നമുക്ക് ഉത്തരം വരും, എന്താ 5 എന്ന് പറഞ്ഞ ഉത്തരം വരും. രണ്ടാമത്തേൽ നമുക്ക് എറർ കാണിക്കേണ്ടതാണ്.
ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തോ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. ആ ഇവിടെ അതെ, ഇവിടെ ഒരു ഹൈലൈറ്റഡ് കാണിക്കുന്നുണ്ട്. ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചിഹ്നമുണ്ട്, ഇത് കണ്ടോ, 1 വീക്ക് വാർണിംഗ് എന്ന് പറഞ്ഞ് ഹൈലൈറ്റഡ് എന്ന് പറഞ്ഞ്. എന്നുവെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ഐ ഡിയിൽ അത് എറർ കാണിക്കുന്നുണ്ട്. അല്ല, നമ്മൾ സാധാരണ റൺ ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ താഴെ എറർ വരും. എന്നുവെച്ചാൽ നമ്മുടെ ലൈൻ തെറ്റാണ്, ലൈൻ 2 തെറ്റുണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതേ ഡിവിഷൻ ബൈ 2 എന്ന് പറഞ്ഞ, ഡിവിഷൻ ബൈ 0 എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വരുന്നുണ്ട് സെക്കൻഡ് ലൈനിൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ പറയുന്നതാണ്. അപ്പോൾ എന്നുവെച്ചാൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ 2-ാമത്തെ വീഡിയോ ആയിരുന്നു. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇനി കുറച്ച് വീഡിയോസും കൂടെ ഉണ്ട്. അങ്ങനെയുള്ള ഫസ്റ്റ് മൊഡ്യൂൾ കഴിയത്തുള്ളൂ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള മൊഡ്യൂൾസ് കവർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ കൂടുതൽ ബെല്ലൈക്കൻ നിൽക്കാൻ മറക്കേണ്ടി. ബെല്ലൈക്കൻ നിൽക്കിയാൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.